ഈ സിനിമയുടെ ഒരു പ്രത്യേകത എൻ്റെ സ്റ്റാഫ് അംഗമായിരുന്ന ശ്രീ വിനോദ് നെട്ടത്താനി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. അദ്ദേഹത്തെ ഒരു ഇതിൻ്റെ സ്റ്റാഫിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം കഴിവുകളുള്ള ഒരാളാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തെല്ലാം സിനിമയെക്കുറിച്ചാണ്, മനസ്സ് മുഴുവനും നിറച്ച് സിനിമയുടെ സ്വപ്നങ്ങളുമായി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന. ഈ സിനിമയുടെ ഓരോ അംശത്തിലും വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാഫല്യമാണ് ഈ സിനിമ. പിന്നെ ഇന്നലെ തന്നെ സിനിമ കണ്ടിറങ്ങിയ പലരിൽ നിന്നും ചോദിച്ചപ്പോഴും വളരെ നല്ല സിനിമയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ സിനിമ കാണാനെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. ഒരു സാധാരണക്കാരനായ ഒരാൾ സംവിധാനം ചെയ്തൊരു സിനിമയാണ്. പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം പ്രേക്ഷകർ മൊത്തത്തിൽ ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇതാണ് മലയാള സിനിമ. കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ ഇറങ്ങി. അതിൽ വളരെ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സിനിമ കണ്ട് ഇറങ്ങിപ്പോകുന്നത്. ഒരു അഞ്ച് പാട്ടോടുകൂടി നമ്മൾ ചെയ്തൊരു സിനിമയാണ്. അതായത് മോഹൻ സിത്താര സംഗീത സംവിധാനം ചെയ്ത അഞ്ച് പാട്ട് ഇതിനകത്തുണ്ട്. യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, വിധു പ്രതാപ്, ജോത്സന, ആഫ്സൽ, അൻവർ സദത്ത് എന്നിവരെല്ലാം ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. കൈതപ്പുറം കെ ജയകുമാർ സാർ എന്നിവരാണ് വരികൾ ചെയ്തിട്ടുള്ളത്. അതിനെക്കാട്ടും ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എസ് പി വെങ്കടേഷ് സാറാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ മനോഹരമായ രീതിയിൽ സാർ ഈ കൈ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എസ് പി വെങ്കടേഷ് സാറിൻ്റെ ഒരു തിരിച്ചുവരവാണ്. പിന്നെ ഇതിൻ്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത് രാജു സി ചേന്നാണ്, ക്യാമറ ഉണ്ണി കാരാത്താണ്, പിന്നെ സജ്ജാദമ്മാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ പടം ചെയ്യേണ്ട ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം തന്ന ആളാണ് സജ്ജാദമ്മ. പിന്നെ എൻ്റെ നമ്മളെ ഈ സിനിമ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ എം വിൻസെൻ്റ് എം എൽ എ ഡ്രൈവറായി വന്നതിന് ശേഷമാണ്. കാരണം അതിലൂടെ ഉണ്ടായ ഒരു കണക്ഷനാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതും. ഇത് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ്. നല്ല സിനിമ, നല്ല ഫാമിലി എന്റർടൈനിങ് ആണ്. മികച്ച കഥയാണ്. മികച്ച കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞു. നല്ല കഥയാണ്. നല്ല പടമാണ്. നല്ല പടമാണ്. നല്ല പടം. പ്രശ്നമല്ല. കൊള്ളാം. കൊള്ളാം. നല്ല ഫിലിം. അത്യാവശ്യം നല്ല സിനിമ. കൊള്ളാം കേട്ടോ. അടിപൊളി. നല്ല സിനിമ. ആ കുഴപ്പമില്ല. കൊള്ളാം. നല്ല അടിപൊളി കഥയുള്ള നല്ലൊരു സിനിമയാണ്. നല്ല അഭിനയം എല്ലാം നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല പടം തന്നെ. പടം നല്ല പടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ജീവിത മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രേമവും സ്നേഹവും ഒക്കെ ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിനെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയും വാട്സപ്പായാലും മൊബൈൽ ജീവിതത്തിലേക്ക് എല്ലാ പിള്ളേരും സമൂഹവും മാറിയിരിക്കുന്നു. അതൊന്ന് വ്യത്യസ്തമാണ്. നല്ലൊരു ശരിക്കും നല്ലൊരു അനുഭവം ഈ പടം കാണുമ്പോൾ. ചെറുപ്പക്കാർ ഹോർമോൺ ചേഞ്ചിലേക്ക് മാറി വരുന്ന യുവാക്കൾ ബാല്യങ്ങൾ പങ്കിടുമ്പോൾ വളരെയധികം ഈ പടം അവർക്ക് പ്രയോജനം ചെയ്യും. നല്ലൊരു സാധാരണ സിനിമകളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അറിവും വിനോദവും ഒരു നമ്മളെ കൾച്ചറൽ സന്ദേശവും കൂടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു കൾച്ചറിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ കൾച്ചറിലേക്കുള്ള സന്ദേശത്തിന് വളരെ ഗുണം ചെയ്യും ഈ സിനിമ എന്ന് പറയുന്നു. നല്ല സിനിമയാണ്.